നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമം എന്ന ആ ഒരു വലിയ കച്ചിത്തുരുമ്പെ പിടിച്ച് കയറുവാനാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ കൂട്ടായി ഒരു ഒരു യോജിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ ഒരു ഒരു സൂചന തന്നെയാണ് ഇന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കുന്നത്. ഈ പ്രമേയത്തിനെ ശക്തിയുക്തമായി എതിർത്തുകൊണ്ട് ബി ജെ പിയുടെ ഏക അംഗം, കേരള നിയമസഭയിലെ ഏക അംഗം ശ്രീ ഒ രാജഗോപാൽ, അദ്ദേഹം വളരെ കർശനമായ ഭാഷയിലാണ് ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചത്. രാഷ്ട്രസ്നേഹമല്ല, സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് നിയമസഭയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രമേയം കൊണ്ടുവന്നത്. മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിച്ചവർ വീരവാദം മുഴക്കുന്നു എന്ന് തന്നെ കടുത്ത ഭാഷയിൽ ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് ബി ജെ പിയുടെ ഏക അംഗം ഒ രാജഗോപാൽ ഇന്ന് നിയമസഭയിൽ സംസാരിച്ചിരിക്കുന്നു. സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് കേരള നിയമസഭയിൽ ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള പ്രമേയം കൊണ്ടുവന്നതെന്നും അല്ലാതെ രാഷ്ട്രസ്നേഹമല്ല ഇതിന് പിന്നിലെന്നും ബി ജെ പിയുടെ എം എൽ എ ഒ രാജഗോപാൽ പറഞ്ഞിരിക്കുന്നു. അതായത് മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിച്ചവരാണ് ഇപ്പോൾ ഈ വീരവാദം മുഴക്കുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ, രാഷ്ട്രപതി വരെ ഒപ്പുവെച്ച ഒരു നിയമത്തെ എതിർക്കാൻ ആർക്കുമേ അവകാശമില്ല. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതി അനുസരിച്ച് ഒരു കീഴ്വഴക്കം അതാണ്. അതിനാൽ ഈ പ്രമേയം ഭരണഘടനാ വിരുദ്ധമാണ്, നിയമത്തെക്കുറിച്ച് നടത്തുന്നത് തെറ്റായ പ്രചരണങ്ങളാണെന്നും ഒ രാജഗോപാൽ തൻ്റെ കടുത്ത വിയോജിപ്പ് ഈ പ്രമേയത്തിനെതിരെ രേഖപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർത്ത ഒ രാജഗോപാൽ പ്രമേയം ഭരണഘടനാ വിരുദ്ധമാണെന്നും സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കേന്ദ്രം വിജ്ഞാപനം ഇറക്കരുതെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. ഇതൊഴിവാക്കിയുള്ള പ്രമേയമാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. കാരണം നമുക്ക് മനസ്സിലാക്കാം, പിണറായി വിജയന് മനസ്സിൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇത് എന്ത് വന്നാലും ശരി, ഇവിടെ കിടന്ന് എത്ര കുറച്ചാലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് കിടന്ന് ചാടിയാലും ശരി, ഈ നിയമം നിയമമായി തന്നെ നടപ്പിലാക്കാനുള്ള ആർജവം കേന്ദ്ര സർക്കാർ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഈ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു പേരിനൊരു പ്രമേയ കമ്മിറ്റിയൊക്കെ കൂടി നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് തടിതപ്പി പോകാം, കൈകഴുകി പോകാമെന്ന ഒരു ചെറിയ ഒരു കുരുട്ട് ബുദ്ധിയാണ് എന്ന് തന്നെ നമുക്കറിയാം. സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ചില കാര്യങ്ങളിൽ തൻ്റെ നിലനിൽപ്പ് നോക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ആ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര വിജ്ഞാപനം ഇറക്കരുതെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ ആവശ്യം ഇത്തരത്തിലുള്ള പ്രതിപക്ഷ ആവശ്യം പരിഗണിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. ആംഗ്ലോ ഇന്ത്യൻ സംവരണം ഒഴിവാക്കിയുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെയും സഭയിൽ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം സംസ്ഥാന നിയമസഭയിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ട്. 140 എം എൽ എമാരും പ്ലസ് വൺ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയുമുണ്ട്. ഒരു പക്ഷേ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടിയൊക്കെയാണ് ഇത്തരത്തിലുള്ള കക്ഷികൾ ഒരു എം എൽ എ എന്ന രീതിയിൽ അവിടെ എത്തുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി. പക്ഷേ ആ സമൂഹത്തിന് സമുദായത്തിന് എന്ത് ഗുണമാണ് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ പരിശോധിച്ച് നോക്കണം. പട്ടികജാതി പട്ടികവർഗ സംവരണം നീട്ടുന്നതിനുള്ള പ്രമേയവും സഭ പാസാക്കിയിട്ടുണ്ട്. കേരള നിയമസഭ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി പ്രമേയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമ്മേളനമാണ് ഇന്ന് ചേർന്നത്. പട്ടികജാതി പട്ടികവർഗ സംവരണം 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനുള്ള പ്രമേയം അംഗീകരിക്കുന്നതിന് കൂടെ വേണ്ടിയാണ് ഈ സമ്മേളനം. സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ പൗരത്വ ഭേദഗതി നിയമം സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ ബി ജെ പി ഒഴികെയുള്ള കക്ഷികളെല്ലാം കൂടി ചേർന്നിരുന്ന് ചായ കുടിച്ച് പിരിഞ്ഞ ഒരു സർവകക്ഷി യോഗമുണ്ടായിരുന്നു. ബി ജെ പി പ്രതിനിധികൾ കൃത്യമായും ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റി ഒരു വ്യക്തത നൽകാൻ ശ്രമിച്ചപ്പോൾ എം എസ് കുമാറും ജെ പത്മകുമാറും ഈ ഒരു തരത്തിലുള്ള ഒരു വ്യക്തത നൽകാൻ ശ്രമിച്ചപ്പോൾ ഗോബാക്ക് വിളികളാണ്. ഒരു രാഷ്ട്രീയ മര്യാദ പോലുമില്ലാത്ത രീതിയിൽ ചില പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ ഉയർത്തിയത്. അതോടുകൂടി തന്നെ അവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഈ തരത്തിൽ തങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരു സഭയിൽ ഇരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബി ജെ പി അംഗങ്ങൾ ആ സർവകക്ഷി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. വ്യക്തമായി അവരുടെ സ്റ്റാൻഡ് പറഞ്ഞിരുന്നു. ആ ഒരു ഇപ്പം ബി ജെ പി ഒഴികെയുള്ള സംഘടനകളെല്ലാം പാർട്ടികളെല്ലാം കൂടി ഇരുന്ന് തീരുമാനിച്ച് ചായ കുടിച്ച് പിരിഞ്ഞ ഒരു പൊടിതട്ടിയുള്ള കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. ആ ഒരു തീരുമാനത്തിന് പുറത്താണ് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് ഇത്തരത്തിൽ ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു കേരള നിയമസഭയുടെ തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് സമ്മേളനത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം നിയമസഭാ സമ്മേളനത്തിനെതിരെ രാഷ്ട്രപതിയെ സമീപിക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കിയിട്ടുണ്ട്.
പട്ടികജാതി പട്ടികവർഗ സംവരണം 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്ര സർക്കാരാണ് നേരത്തെ തീരുമാനമെടുത്തിരുന്നത്. അതും കേന്ദ്ര സർക്കാരിന്റെ ക്രെഡിറ്റിലുള്ള കാര്യത്തെ വളരെ നൈസായി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കേരള സർക്കാർ ഏതാണ്ട് വലിയ മഹാകാര്യം ചെയ്തു എന്ന തരത്തിലേക്ക് അവതരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇന്ന് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയത്. എന്നാൽ ഇതിന് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്. ആ അംഗീകാരം കേന്ദ്രം കൊണ്ടുവന്ന നിയമത്തിന് കേരളത്തിൽ അംഗീകാരം നൽകുന്നു. അങ്ങനെ കേരളത്തിന്റെ ക്രെഡിറ്റിലേക്ക് ആ കേന്ദ്രത്തിന്റെ ഒരു തീരുമാനത്തെ എടുത്തു മാറ്റി വെക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി നടക്കുന്നു. ഇക്കാര്യത്തിൽ ജനുവരി 10 മുമ്പ് തീരുമാനമെടുക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതുവർഷത്തിന് മുമ്പ് തന്നെ സഭാ സമ്മേളനം വിളിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അങ്ങനെയെങ്കിലും ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം കേന്ദ്ര സർക്കാരിലൂടെയെങ്കിലും കേരള സർക്കാരിലേക്ക് എത്തിക്കാമെന്ന ഒരു വലിയ അമിത പ്രതീക്ഷയോടുകൂടി ആണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചത്. പക്ഷേ ഈ സമ്മേളനം നിയമവിരുദ്ധമാണ്, അതായത് ഭരണഘടനാ വിരുദ്ധമാണ്. മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രാജ്യത്തെ വിഭജിച്ചവർ വീരവാദം മുഴക്കിക്കൊണ്ട് ഉണ്ടാക്കിയ ഇത്തരത്തിലുള്ള ഒരു പ്രമേയം കൊണ്ടുവന്ന ഈ പ്രമേയത്തിനെതിരെ രാഷ്ട്രപതിയെ, ഈ സമ്മേളനത്തിനെതിരെ തന്നെ രാഷ്ട്രപതിയെ സമീപിക്കുമെന്നാണ് BJP ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്.